എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഷെയ്ക്കാണ്. അബൂദ് എന്ന പേരിലാണ് ഈ ഷെയ്ക്ക് അറിയപ്പെടുന്നത്. റോക്ക് മെലനും അതേപോലെ തന്നെ മാമ്പഴവും ചേർത്തുണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ തൂക്കമുള്ള ഒരു മാമ്പഴമാണ്. അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വയ്ക്കണം. പിന്നീട് വേണ്ടത് റോക്ക് മെലനാണ്. ഒരു റോക്ക് മെലിൻ്റെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതും ഏകദേശം 200 ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതും തൊലി കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി വയ്ക്കണം. ഇതേപോലത്തെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച റോക്ക് മെലിൻ്റെ പീസസും അതേപോലെ മാമ്പഴത്തിൻ്റെ പീസസും ഇടാം. ഇത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പോൾ പകുതി ഫ്രീസുമായി, പകുതി ഫ്രീസും ആയിട്ടില്ല. അപ്പോൾ അത് ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആ 1 കപ്പ് പാൽ അങ്ങനെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നീട് വേണ്ടത് വനില ഐസ്ക്രീമാണ്. അതൊരു 5-6 സ്കൂപ്പ് വനില ഐസ്ക്രീമും ചേർത്തിട്ടുണ്ട്. ഐസ്ക്രീമും പഞ്ചസാരയും ചേർക്കുമ്പോൾ അത് റോക്ക് മെലിൻ്റെയും അതേപോലെ തന്നെ മാമ്പഴത്തിൻ്റെയും മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എല്ലാം കൂടെ നല്ലതുപോലെ അടിച്ചെടുക്കണം. പിന്നീട് ഒരു കുറച്ച് ഹണി വേണം. ഒരു 2 ടീസ്പൂണൊക്കെ ഹണി വേണം. ഹണി എടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൻ്റെ ഉള്ളിലോട്ട് ചുറ്റുമായിട്ട് ഒഴിക്കണം. അപ്പോൾ നല്ലൊരു ഡിസൈൻ വരും. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് പോലെ ഹണി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഷെയ്ക്കിന്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഷെയ്ക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഹണിയെ ഗ്ലാസ്സിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചുകൊണ്ട് ആ ഗ്ലാസ്സിൽ പുറത്ത് നോക്കുമ്പോൾ ആ ഒരു ഡിസൈൻ പോലെ വരും. പിന്നീട് വേറൊരു ഗ്ലാസ്സിലേക്ക് ബാക്കിയുള്ള ഷെയ്ക്ക് ഒഴിക്കുക. അതിൽ ഞാൻ ഹണി ഒഴിച്ചിട്ടില്ല, അത് പ്ലെയിൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഷെയ്ക്കിൻ്റെ മുകളിലായിട്ട് 1 സ്കൂപ്പ് വനില ഐസ്ക്രീം കൂടെ വയ്ക്കണം. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഹണി ഒഴിച്ചിട്ടുള്ള ഗ്ലാസ്സിലെ ഷെയ്ക്കാണ്. അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 രീതിയിലും ഉണ്ടാക്കി നോക്കും എല്ലാവരും.